അസ്സലാമലൈക്കും. നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം ഈ പാഠഭാഗത്തിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, വിദ്യാലയ ചരിത്രം. നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിലാണ് വിദ്യാലയ ചരിത്രം. മറ്റൊന്ന്, ചരിത്രാതീത കാലം അല്ലെങ്കിൽ ചരിത്രകാലം. മൂന്നാമത്തത്, നമ്മളെ ചുറ്റുപാടുമുള്ള ശേഷിപ്പുകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാലാമതായി, കാലം എങ്ങനെ കണക്കാക്കാം, ഏതൊക്കെ രീതിയിലാണ് ഒരു വസ്തുവിനെ കിട്ടിയാൽ അത് കാലം മനസ്സിലാക്കൽ, എത്ര കാലം മുമ്പുള്ളതായിരുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനങ്ങളൊക്കെ ചരിത്രാതീത കാലത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നാണയങ്ങളാണെങ്കിലും കാലഹരണപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായി കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു കാലത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ചരിത്ര വിദ്യാലയ ചരിത്രം, ചരിത്രാതീത കാലം, മറ്റൊന്ന് ശേഷിപ്പുകളെ സംരക്ഷിക്കുക, മറ്റൊന്ന് കാലം കണക്കാക്കാം. ഈ നാല് ഭാഗങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതിലെ രണ്ട് ഭാഗമാണ് വിദ്യാലയ ചരിത്രവും അതുപോലെ ചരിത്രാതീത കാലവുമാണ് നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. നമുക്കറിയാം നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ ജീവിച്ചിരുന്ന അവരുടെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ മുത്തശ്ശിമാർ ജീവിച്ചത്? നമുക്കിപ്പോൾ ഉമ്മ എന്തെങ്കിലും പറയുമ്പോൾ, ഉപ്പ എന്തെങ്കിലും പറയുമ്പോൾ ആ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ഷോപ്പിലേക്ക് പോകുന്നു, പണം ഉണ്ടായാൽ മതി. പക്ഷെ നമ്മളുടെ മുത്തശ്ശിമാരായിട്ടുള്ള വല്യമ്മമാരായിട്ടുള്ള ആളുകളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. മറ്റൊന്ന്, അന്ന് നമ്മൾക്കന്ന് ഉപയോഗിക്കുന്ന സാധനം മൊബൈൽ ഫോണാണ്. പാപ്പാൻ്റെ അടുത്ത് മൊബൈൽ ഫോണുണ്ട്, ഉമ്മാൻ്റെ അടുത്ത് മൊബൈൽ ഫോണുണ്ട്, കാക്കാൻ്റെ അടുത്ത് മൊബൈൽ ഫോണുണ്ട്, താത്താൻ്റെ അടുത്ത് മൊബൈൽ ഫോണുണ്ട്. അങ്ങനെ വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാലമാണ്. നമ്മളൊക്കെ ഓൺലൈൻ ഉപയോഗിക്കുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും ഉമ്മാൻ്റെയോ ഉപ്പായുടെയോ അല്ലെങ്കിൽ താത്തമാരുടെയോ കാക്കമാരുടെയോ ഒക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്നൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, അടിപൊളി കാറുകൾ ഇന്നുണ്ട്. ഒരു വലിയ കാറ്, ഒരാൾ കഴിഞ്ഞ ദിവസം ഒരാൾ സ്കൂളിൽ വന്ന സമയത്ത് അയാൾ ഉപയോഗിച്ച നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു കാറുണ്ട്. ആ കാറ് നോക്കിയപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 1 കോടി രൂപയാണ്. നമുക്ക് 1 കോടി രൂപയൊക്കെ ചിലവാക്കിക്കൊണ്ട് ഒരു ഭംഗിയുള്ള കാറ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അവർ നമ്മളൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോരുന്നത് ഒന്നല്ലെങ്കിൽ വാപ്പാൻ്റെ കൂടെ ബൈക്കിലായിരിക്കാം, അല്ലെങ്കിൽ കാറിലായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ആയിരിക്കാം, ബസ്സിലായിരിക്കാം, ചിലപ്പോൾ നടന്നും വരാം. അവരൊക്കെ അന്നത്തെ കാലത്ത് സ്കൂളിലേക്ക് വന്ന കുട്ടികൾ, നിങ്ങളുടെ മുത്തശ്ശിമാർ വല്യമ്മാരൊക്കെ ഉള്ള കാലത്ത് അവർ സ്കൂളിലേക്ക് വന്ന രീതി എങ്ങനെയായിരിക്കാം, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെല്ലാം രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഇതൊക്കെ. പിന്നെ അന്ന് ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൽ, കഴിഞ്ഞ പ്രാവശ്യം അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഇപ്പോൾ 6ാം ക്ലാസ്സിലായി മാറി, ഭയങ്കര വികൃതി കുട്ടികളായിരുന്നു. നിങ്ങളെങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വികൃതി കുട്ടികളും അല്ലെങ്കിൽ വികൃതിത്തരം ചെയ്യുന്ന ആളുകളും ആയിരിക്കോ അവരൊക്കെ. അന്ന് അങ്ങനെയുള്ള വികൃതിത്തരങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ വികൃതി കാണിക്കുന്ന കുട്ടികളെ അവരുടെ അച്ഛനമ്മമാരും അധ്യാപകരൊക്കെ എങ്ങനെയായിരിക്കാം അവരെ കൈകാര്യം ചെയ്തത്? ഏത് രീതിയിലാണ്? അടിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് എറിഞ്ഞിട്ടാണോ? വേറെ എന്തെങ്കിലും ആണോ? അങ്ങനെ പണിഷ്മെൻ്റ് എങ്ങനെ കൊടുക്കുക? അങ്ങനെ വികൃതിരണ്ടെങ്കിൽ ചീത്ത പറഞ്ഞിട്ടാണോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ നമ്മളുടെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന രീതി നമുക്കറിയാം. നമ്മളെ ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലാസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്തെങ്കിലും വികൃതിത്തരം കാട്ടുകയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ താത്തമാർ കാക്കമാർ ഒക്കെ നമ്മളെ ശകാരിക്കും.
ചിലപ്പോൾ അത് പറഞ്ഞു തരും, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് പറഞ്ഞു തരും, നീ അത് ചെയ്യരുത്, ആ ചെയ്യണം മോശമാണ് കേട്ടോ. നിങ്ങളെ മുത്തശ്ശിമാർ ഇന്ന് ആ കാലഘട്ടം മാറിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും വലിയപ്പാരും വലിയമാരൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവ ഉണ്ടാവുക? അപ്പൊ ഇതിനെ ഇത് അറിയോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള അറിയോ? ഇല്ലല്ലോ. അത് അറിയാനുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട്. എങ്ങനെ അറിയാം? ഏതെല്ലാം മാർഗങ്ങളിലൂടെ അറിയാം ഒന്ന് പറയാൻ നോക്കോ. എങ്ങനെയൊക്കെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ അറിയാം? നിങ്ങൾക്കത് വലിയപ്പാരുണ്ടെങ്കിൽ വലിയപ്പാരോട് ചോദിക്കാം, വലിയമാരുണ്ടെങ്കിൽ വലിയമാരോട് ചോദിക്കാം. കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിലോ വയസ്സന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാം അല്ലേ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വയസ്സായ ഒരു വയസ്സ് വന്നിട്ടുള്ള കാരണവന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അത് വേറെ മാർഗമാണ്. അങ്ങനെയൊക്കെ ചോദിക്കാം, പലതരത്തിൽ ചോദിക്കാം അല്ലേ? എങ്ങനെ നമ്മൾക്കറിയില്ലല്ലോ അന്നത്തെ കാലം എങ്ങനെയാണ്. നിങ്ങൾ ബസ്സിലായിരുന്നോ വന്നത്? നിങ്ങൾ സ്കൂളിലേക്ക് പോയേക്ക് നടന്നിട്ടായിരുന്നോ? നിങ്ങളിങ്ങനെ അവിടെ വാങ്ങാൻ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നോ? അന്നത്തെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന്, അന്നത്തെ ഇന്നത്തെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. അല്ലെങ്കിൽ മുട്ടായി വാങ്ങിനോ? മുട്ടായി ഇല്ലാന്നെങ്കിൽ ചാട്ടം പിടിച്ചിനോ? അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ നമുക്കൊക്കെ നാലാം ക്ലാസ് വരെ പഠിച്ചാൽ നമുക്കൊക്കെ അറിയില്ലോ അല്ലേ? എന്ത് മുട്ടായിട്ടില്ലെങ്കിൽ ക്ലാസ് പോകില്ല, ഉമ്മാനെ ഭീഷണിപ്പെടുത്തും, പാപ്പാനെ ഭീഷണിപ്പെടുത്തും, ഞാൻ പോകില്ലാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പൊ അങ്ങനെയാണോ നിങ്ങൾ പിന്നെ ആ വലിയമാരും വലിയപ്പാരൊക്കെ പോയത്? അതൊന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ എന്താ മാർഗമുള്ളത്? ഒന്ന്, അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രായമായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ അയൽപ്പക്കങ്ങളിലോ ഉണ്ടെങ്കിൽ ഓരോട് ചോദിക്കണം. ചോദിക്കണ്ടേ? എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടി അയൽവാസിനോട് ചോദിക്കാൻ പറ്റുമോ? അതിന് ആരാ ചെയ്യേണ്ടേ? നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മാനോടോ പാപ്പാനോടോ പറയണം, ഒന്ന് എൻ്റെ കൂടെ അങ്ങോട്ട് വരണം, വാപ്പാനോടും ഉമ്മാനോടും ഇതും ചോദിക്കണം, വലിയപ്പാനോട് വലിയമാനോട് ചോദിക്കണം. അതെ, നാട്ടിലൊരു കാരണവരുണ്ട്, ആ കാരണവർ എങ്ങനെയാണ് പഠിക്കാൻ പോയിരുന്നത്, സ്കൂളിലൊക്കെ കിട്ടിയിരുന്നത്, വികൃതി ആയപ്പോൾ എന്താ ചെയ്തിരുന്നത്, അത് അവരോട് ചോദിക്കണം. അപ്പം അങ്ങനെ ചോദിച്ചെങ്കിലേ അറിയുള്ളൂ. അപ്പോൾ ചോദിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളമ്മാരും ഉപ്പാരും സഹായിച്ചു തരണം. ഞാൻ നിങ്ങളെ പാരോടും ഉമ്മാരോടും ഒക്കെ പറഞ്ഞിരുന്നു, ഈ പാഠഭാഗത്ത് വരുന്ന കുറേ കാര്യങ്ങളിൽ പഠനത്തിന് ആവശ്യമായ സഹായം ചെയ്തു തരാനാണ് നിങ്ങളുടെ രക്ഷിതാക്കളുടെ പങ്ക്. നിങ്ങൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ സാധനം ചെയ്യണോ, ആ ചെയ്യണമെങ്കിൽ നിങ്ങൾ സഹായിച്ചു തരണം. അപ്പം അങ്ങനെയുള്ള മാർഗത്തിലൂടെയാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. അപ്പോൾ വിദ്യാലയത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് വിദ്യാലയത്തിൻ്റെ ചരിത്രം പഠിക്കുക? നിങ്ങൾ പഠിക്കുന്ന സ്കൂള് ഇന്ന് തുടങ്ങിയതാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് മുതലുള്ള സ്കൂളായിക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മളെ സ്കൂള് 1955 നമ്മുടെ ഈ സുല്ലമുസലാം ഓറിയൻ്റൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടായത്. 1955 ഞാൻ ജനിക്കുന്നത്, നിങ്ങളുടെ മാസ്റ്റായിട്ടുള്ള ഞാൻ ജനിക്കുന്നത് 1976. നിങ്ങൾ ജനിക്കുന്നത് 2010 അല്ലെങ്കിൽ 2011 ആയിരിക്കും. അപ്പം ഈ സ്കൂളിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഉണ്ടായത് മുതലല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടായത് മുതലാണ് നിങ്ങൾക്ക് കണക്ക് കിട്ടും. പക്ഷേ എത്രയോ മുമ്പ് നിങ്ങളുടെ വാപ്പാരും ഉമ്മാരും പിന്നെ വലിയപ്പാരും വലിയമാരും മേളാപ്പാരും ഒക്കെ പഠിച്ച സ്കൂളായിരിക്കും ഇത്. അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ് ഈ സ്കൂള്, എൻ്റെ വാപ്പ പഠിച്ച സ്കൂളാണ്, എൻ്റെ ഉമ്മ പഠിച്ച സ്കൂളാണ്, എൻ്റെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ പഠിച്ച സ്കൂളാണ്, എൻ്റെ കുടുംബക്കാരൊക്കെ പഠിച്ച സ്കൂളാണിത്. അപ്പം ഈ സ്കൂളിൻ്റെ ചരിത്രം എങ്ങനെ അറിയാം? നമ്മൾ ഈ സ്കൂളിൽ മുമ്പ് ഒന്നാമത്തെ ബാച്ചിൽ പഠിച്ച 1955 പഠിച്ച ആളുകളോ പഠിപ്പിച്ച ആളുകളോ അധ്യാപകരായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കണം എന്നാ ചരിത്രം അറിയും. അല്ലെ, ഇത് കണ്ട് അല്ലെങ്കിൽ ഇതിനെ നടത്തിപ്പുകാരായിട്ടുള്ള സംഘാടകരായിട്ടുള്ള ആൾക്കാർക്ക് അറിയും. ഇപ്പം നമ്മൾ ഈ സ്കൂള് ജമ്മിയത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘമാണ് നടത്തുന്നത്.
അപ്പൊ ഈ ജമ്മിയത്തുൽ മുജാഹിദീന്റെ സംഘത്തിനോട് ചോദിച്ചാൽ, സംഘത്തിന്റെ തലവനായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ ഈ സ്കൂളിന്റെ ചരിത്രം കിട്ടും. എത്ര 1955 30 കുട്ടികളെ വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ സുല്ല മുസ്ലാം ഓറിയന്റൽ ഹൈസ്കൂൾ. വെറും 30 കുട്ടികൾ. പക്ഷേ ആ 1955 കഴിഞ്ഞിട്ട് നാട്ടിൽ കുറേ കുട്ടികൾ ഇങ്ങനെ കൂടിയപ്പോൾ അന്നൊന്നും നമുക്ക് അരീക്കോട് പഠിക്കാനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു. ആൾക്കാർ മലപ്പുറത്തേക്കോ മദ്രാസിലേക്കോ പാലക്കാട്ടേക്കോ തിരുവനന്തപുരത്തേക്കൊക്കെയാണ് പഠിക്കാൻ പോവുക. ഇവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലായിരുന്നു. അപ്പം ഈ 36 കുട്ടികൾ വെച്ചിട്ട് തുടങ്ങിയ സ്ഥാപനം കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ മാറി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങി. ഇന്ന് അങ്ങനെ കൂടി 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 വന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 1200 ശിലാനും കുട്ടികളാണ് 10-ാം ക്ലാസ്സിലുണ്ടായിരുന്നത്, ഒന്നായിട്ട് സ്കൂളിലുണ്ടായിരുന്നത്. അത് മാറി ഇന്ന് നമ്മുടെ സ്കൂളിൽ 2600 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2600 കുട്ടികൾ, 1400 കുട്ടികൾ പെൺകുട്ടികളും 1200 കുട്ടികൾ ആൺകുട്ടികളുമായിട്ട് 2600 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഇത്. അപ്പൊ ഇതിന്റെ ചരിത്രം എങ്ങനെ അറിയാം, വിദ്യാലയത്തിന്റെ ചരിത്രം എങ്ങനെ അറിയാം? നമ്മൾ ആ സ്കൂളിലേക്കോ അന്നത്തെ അധ്യാപകരിലേക്കോ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളിലേക്കോ ഒക്കെ പോയി ചോദിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പണി വിദ്യാലയ ചരിത്രം എഴുതലാണ്. ആ വിദ്യാലയ ചരിത്രത്തിൽ എന്തൊക്കെ എഴുതണം? പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അവരുടെ പേര് എഴുതണം. കുട്ടികളുടെ എണ്ണം എഴുതണം. അധ്യാപകരുടെ എണ്ണം എഴുതണം. അധ്യാപകരുടെ പേരുകൾ എഴുതണം. എത്ര കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് എഴുതണം. അതിൻ്റെ എണ്ണം എഴുതണം. ക്ലാസ് മുറികളുടെ എണ്ണം എഴുതണം. അതുപോലെ മറ്റു സൗകര്യങ്ങൾ, ലൈബ്രറി ഉണ്ടോ, ലബോറട്ടറി ഉണ്ടോ, കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ, കളിസ്ഥലമുണ്ടോ, പൂന്തോട്ടങ്ങളുണ്ടോ, അതൊക്കെ എഴുതണം. അങ്ങനെ പുതിയതായിട്ടുള്ള ഇവിടെ വേറെ എന്തെങ്കിലും NCCയോ അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സോ അല്ലെങ്കിൽ റെഡ് ക്രോസോ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഴുതണം. അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥിതി കണക്കുകൾ അറിയാൻ വേണ്ടി, പ്രദേശത്തെക്കുറിച്ചുള്ള അറിയാൻ വേണ്ടി ജില്ല എഴുതണം, താലൂക്ക് എഴുതണം, വില്ലേജ് എഴുതണം, ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഒക്കെ സർവേ നമ്പർ എഴുതണം, അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഇത്രയും കാര്യങ്ങളാവുമ്പോൾ ഈ ഒരു വിദ്യാലയത്തിൻ്റെ ചരിത്രമായി. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച ഇപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ടില്ലല്ലോ, ഇവിടെ ചേർന്നാണ് പോയതല്ലേ, മിക്കവാറ് ചേരാൻ സമയത്ത് നിങ്ങളുണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ സ്കൂളിനെ കുറിച്ച് അറിയില്ല, നിങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് കണ്ടില്ല, നിങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് കേട്ടില്ല, ഏതോ സ്കൂളിൽ പഠിച്ചാണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് വരികയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ചരിത്രം. ഇപ്പോൾ പുത്തല സ്കൂളാണെങ്കിൽ പുത്തല സ്കൂളിൻ്റെ ചരിത്രം, പുളിക്കല സ്കൂളിനാണെങ്കിൽ പുളിക്കല സ്കൂളിൻ്റെ ചരിത്രം, താത്തങ്ങാടി സ്കൂളാണെങ്കിൽ താത്തങ്ങാടി സ്കൂളിൻ്റെ ചരിത്രം, കോക്കോട്ടൂർ സ്കൂളാണെങ്കിൽ കോക്കോട്ടൂർ സ്കൂളിൻ്റെ ചരിത്രം, ഈ ചരിത്രം ഒന്ന് എഴുതുക. അതിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ സഹായിക്കുക. ഈ പറയുന്ന നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള എഴുതണം. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം, ഈ വിദ്യാലയം ആരംഭിച്ച വർഷം എന്നാണ്, അത് കൃത്യമായിട്ട് അറിയണം. മുൻകാലത്തുള്ള അധ്യാപകരാരാണ്, അത് നിങ്ങൾക്കറിയണം. പൂർവ്വ വിദ്യാർത്ഥികളായ പ്രസിദ്ധരായ ആളുകൾ, ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ പൈലറ്റുമാരോ അങ്ങനെ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയണം. അതുപോലെ ആരംഭകാലത്തുണ്ടായിരുന്ന കെട്ടിടം എത്രയാണ്, എന്താണ്, ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാണ്, പിൻകാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അതുമാണ്. അങ്ങനെയുള്ള അറിവുകൾ കിട്ടുമ്പോഴാണ് അത് ചരിത്ര സ്രോതസ്സായി മാറുക. ചരിത്രം രചിക്കാൻ സഹായകരമായ വിവരങ്ങൾ നൽകുന്നവയാണ് ചരിത്ര സ്രോതസ്സുകൾ. അപ്പം നമ്മളുടെ ഇത് കൃത്യമായി പറഞ്ഞു തരാൻ ഒരാൾക്ക് കഴിഞ്ഞു എങ്കിൽ അയാൾ അത് സോഴ്സാണ്, ചരിത്രത്തിൻ്റെ സോഴ്സാണ്. നിങ്ങൾ ഭാരവാഹികളെ കാണാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ആ ഭാരവാഹികളോട് ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ പൂർവ്വ ആയിട്ടുള്ള നാട്ടിലെ പ്രമാണിമാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വയസ്സന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചരിത്രത്തിൻ്റെ എന്താ പറയുക സ്രോതസ്സുകളാണ്. അവരോട് ചോദിച്ചാൽ സ്രോതസ്സുകളിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് നേടാം. മറ്റൊന്ന്, നിങ്ങളുടെ വിദ്യാലയം ചരിത്രം രചിക്കാൻ സഹായിച്ച ചരിത്ര സ്രോതസ്സുകൾ എന്തൊക്കെയായിരുന്നു, നിങ്ങൾ എഴുതേണ്ട ഒരു സാധനം.
നിങ്ങൾ അതിനെ സഹായിച്ച് ചിലപ്പോൾ സോവനീറുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേഖനത്തിൽ നിന്ന് കിട്ടിയതുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ ഒരാൾ ചരിത്രകാരനോട് ചോദിച്ചിട്ടാവാം. അതിൻ്റെ ഏതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ചെയ്തത് അത് നിങ്ങൾ അടുത്ത നോട്ട് ബുക്കിൽ എഴുതാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് വേണം, നോട്ട് ബുക്കിൽ ചരിത്രം വിദ്യാലയത്തിൻ്റെ ചരിത്രം ഉണ്ടാവണം, അതോടൊപ്പം ഇതെങ്ങനെയാണ് ഈ സ്രോതസ്സുകൾ ഏതാണെന്ന് എഴുതണം. മൂന്നാമത്തതായിട്ട് ആ അതിൽ സഹായിച്ച ചരിത്ര സ്രോതസ്സുകളെ പട്ടികപ്പെടുത്തണം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വരണം. ഇതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നതിൽ വിദ്യാലയ ചരിത്രമാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതെടുക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലേക്ക് വിദ്യാലയ ചരിത്രത്തിൻ്റെ ചരിത്രാതീതകാലവും ചരിത്രകാലവും എന്ന് പറയുന്ന ക്ലാസ്സാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി എഴുതി വരിക, രക്ഷിതാക്കൾ അതിനെ സഹായിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് സഹായിച്ചു കൊടുക്കുന്നവരാണ് നല്ല രക്ഷിതാക്കൾ എന്ന് മനസ്സിലാക്കുക. ഇൻഷാല്ലാ പഠനം നടക്കട്ടെ. താങ്ക് യു.